പ്രിഷലോൺ പരിഹാസത്തിൻ്റെ ആത്മാവ്. അന്യരെ ആക്ഷേപിക്കുകയും പരിഹസിക്കുകയും ചെയ്യുന്നത് നിരുപദ്രവകരമായ ഒരു വിനോദമായി നാം പലപ്പോഴും ചിന്തിക്കാറുണ്ട്. മറ്റ് പല പാപങ്ങളെ അപേക്ഷിച്ച് പരിഹാസത്തിന് ബാഹ്യമായി നല്ല ഒരു രൂപമാണുള്ളതെന്ന് സമ്മതിക്കണം. ആളുകൾ ഒരുമിച്ച് കൂടുന്ന അവസരങ്ങളിൽ പരിഹാസ വിനോദത്തിൻ്റേതായ ഒരു അന്തരീക്ഷം മനഃപൂർവം സൃഷ്ടിക്കുവാൻ സഹായിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് നഷ്ടമൊന്നും ഉണ്ടാകുന്നില്ലെന്ന് മാത്രമല്ല, മറ്റുള്ളവർക്ക് ചിരിക്കാനത് അവസരം നൽകുകയും നമുക്ക് സ്നേഹിതന്മാരെ സമ്പാദിക്കുവാൻ സഹായിക്കുകയും ചെയ്യുന്നു. എന്നാൽ പരിഹാസത്തിൻ്റെ ആത്മാവ് പിശാചിൽ നിന്നുള്ളതാണ്. ദൈവദത്തമായ നർമ്മബോധവുമായി ഇതിനെ കൂട്ടിക്കുഴയ്ക്കരുത്. യേശുവിനെ മുൾക്കിരീടം ധരിപ്പിച്ച സംഭവം ഇത് മനസ്സിലാക്കുവാൻ നമ്മെ സഹായിക്കുന്നു. നരകം കയറൂരി വിടപ്പെട്ട ഒരു സന്ദർഭമായിരുന്നു അത്. സ്രഷ്ടാവിൻ്റെ നേരെ അത് സാഹസത്തിന് ഒരുമ്പെട്ടു. പരിഹാസം വളരെ വേദന ജനിപ്പിക്കുവാൻ കഴിവുള്ള ഒന്നാണ്. അത് നരകത്തിൽ നിന്ന് ഉത്ഭവിച്ചതാണെന്നുള്ള കാര്യത്തിന് സംശയമില്ല. നരകത്തിൽ നിന്ന് ഉളവാകുന്ന ഏതും വിതച്ചാൽ അതിൽ നിന്ന് നരകശിക്ഷയാണ് നാം കൊയ്യുന്നത്. അതുകൊണ്ട് ധാരാളം പരിഹസിക്കുന്ന സ്വഭാവം നമുക്കുണ്ടെങ്കിൽ അത് ഗുരുതരമായ പാപമാണെന്നും നമുക്കത് ശിക്ഷാവധി ഉളവാക്കുമെന്നും സ്പഷ്ടമായി മനസ്സിലാക്കണം. അന്ത്യകാലത്ത് പ്രത്യക്ഷപ്പെടാനിരിക്കുന്ന എതിർ ക്രിസ്തുവിൻ്റെ ആളുകളുടെ ഗണത്തിലാണ് പരിഹാസികളെ ദൈവവചനം ഉൾപ്പെടുത്തിയിരിക്കുന്നതെന്ന് ശ്രദ്ധിക്കുക. 2 പത്രോസ് 3:4. മറ്റുള്ളവരെ ആക്ഷേപിക്കുകയും പരിഹസിക്കുകയും ചെയ്യുന്നത് എത്രയധികം ദോഷമുള്ള കാര്യമാണെന്ന് ദൈവവചനം പലയിടത്തും പ്രസ്താവിക്കുന്നുണ്ട്. സഹർഷവാക്യങ്ങൾ 24:9 എഴുതിയിരിക്കുന്നത് പരിഹാസി മനുഷ്യർക്ക് വെറുപ്പാണെന്നാണ്. 1 സങ്കീർത്തനം ആരംഭിക്കുന്നത് തന്നെ ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കാതെയും പാപികളെ വഴിയിൽ നിൽക്കാതെയും പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ ഇരിക്കാതെയും യഹോവയുടെ ന്യായപ്രമാണത്തിൽ സന്തോഷിച്ച് അവൻ്റെ ന്യായപ്രമാണത്തെ രാപകൽ ധ്യാനിക്കുന്നവൻ ഭാഗ്യവാൻ എന്ന വാക്കുകളോടെയാണ്. സദൃശവാക്യങ്ങൾ 21:24 പറയുന്നത് നിഗളവും ഗർവവുമുള്ളവന് പരിഹാസിയെന്നു പേർ. അവൻ ഗർവത്തിൻ്റെ അഹങ്കാരത്തോടെ പ്രവർത്തിക്കുന്നു. പരിഹാസവും നിന്ദയുമെല്ലാം ഒരേ വേരിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത്. അതിൻ്റെ പേരാണ് നിഗളം. ശപിക്കലും നിന്ദിക്കലും അവമാനിക്കലുമെല്ലാം നിങ്ങളുടെ വായിൽ നിന്ന് നരകവിഷം പോലെ ഉയർന്നു വരുന്നു. സ്വർഗത്തെ സ്വർഗമാക്കി തീർക്കുന്നത് അന്യോന്യം വിനയത്തോടെയുള്ള സ്നേഹമായിരിക്കുന്നത് പോലെ തന്നെയാണത്. സ്വർഗീയമായ മഹത്വത്തിലേക്ക് പ്രവേശിക്കുവാൻ ആഗ്രഹിക്കുന്നവർക്കെല്ലാം നിന്ദയും പരിഹാസവുമാകുന്ന വിഷത്തിൽ നിന്ന് വിടുതൽ പ്രാപിക്കേണ്ടത് അനിവാര്യമാണ്. പരിഹാസാരൂപത്തിൽ നിഗളം പ്രകടിപ്പിക്കപ്പെടുമ്പോൾ അതെത്ര ദുഷ്ടമായ ഒരു പാപമാണെന്ന് നാം മനസ്സിലാക്കണം. എങ്കിൽ മാത്രമേ ഈ പാപത്തെയും അതിൻ്റെ അടിസ്ഥാന കാരണത്തെയും ശരിയായി മനസ്സിലാക്കുന്നതിനും അതിനെ ഏറെ ഫലപ്രദമായി നിരോധിക്കുന്നതിനും സാധിക്കുകയുള്ളൂ. പരീശന്മാരുടെ അനുയായികൾ യേശുവിനെ പരിഹസിച്ചത് എന്തുകൊണ്ടാണ്? ദൈവപുത്രനായ യേശുവിനെ അവരുടെ കർത്താവായി അംഗീകരിക്കുന്നതിനെതിരായി അവർ മത്സരിക്കുകയായിരുന്നു. അവനെതിരായി പോരാടുന്നതിന് അവർക്ക് യഥാർത്ഥത്തിൽ ശക്തിയുണ്ടായിരുന്നില്ല. അതുകൊണ്ട്
പരിഹാസം, നിന്ദ, ആക്ഷേപം, കളിയാക്കൽ എന്നീ മാർഗങ്ങളിലൂടെ അവരുടെ സമരം അവർ തിരിച്ചുവിട്ടു. ദൈവത്തിൻ്റെ പരിശുദ്ധനായവനെ ആക്രമിക്കുന്നതിന് സത്യത്തിൽ മാർഗമൊന്നും കാണാഞ്ഞിട്ട് അവർ അവനെ പരിഹസിച്ച് അപമാനിക്കുവാൻ തയ്യാറായി. നാമും ഇത് തന്നെയാണ് ചെയ്യുന്നത്. ചില ആളുകളോട് നമുക്ക് അസൂയയോ വിദ്വേഷമോ ഉണ്ടാകുന്ന സന്ദർഭങ്ങളിൽ വില കുറഞ്ഞതും വൃത്തികെട്ടതുമായ മാർഗങ്ങൾ ഉപയോഗിച്ച് നാം അവരോട് മത്സരിക്കുന്നു. നാം അവരുടെ മേൽ പരിഹാസം വർഷിക്കുന്നു. ഇത്തരം ആക്രമണങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരുത്തർക്കും സാധിച്ചെന്ന് വരില്ല. മൂന്നാമതൊരാളെ സംബന്ധിച്ച് വിദ്വേഷം കലർന്ന ഒരു വാക്ക്, വ്യംഗ്യരൂപത്തിലുള്ള ഒരു പരാമർശം അയാളുടെ സൽപ്പേര് നഷ്ടപ്പെടുത്തുവാൻ പലപ്പോഴും മതിയാകുന്നതാണ്. നമ്മുടെ സ്വന്തം സൽപ്പേര് നമുക്ക് ജീവനേക്കാളും പ്രധാനമാണ്. ആയതിനാൽ ക്രൂരമായ പരിഹാസം, നിന്ദ, ആക്ഷേപം എന്നിവ ഒരുവനെ വധിച്ചു കളയുന്നതിനോട് തുല്യമാണെന്നത് നാം അനുസ്മരിക്കുക. നമ്മുടെ പരിഹാസം മറ്റുള്ളവർക്ക് എത്രമാത്രം നാശം വരുത്തിയിട്ടുണ്ടെന്ന് ഒരു ദിവസം നമുക്ക് അറിയാൻ കഴിയും. നമ്മുടെ പരിഹാസം മറ്റുള്ളവരിൽ ഉളവാക്കിയിട്ടുള്ള ക്ഷതങ്ങളും ആയുഷ്കാലം മുഴുവൻ അവർ വഹിച്ചുകൊണ്ട് നടക്കാനിടയായ വടുക്കളും നമുക്കന്ന് കാണേണ്ടി വരും. നിന്ദയും പരിഹാസവും പൈശാചികമത്രേ. അന്ത്യകാലത്ത് സാത്താന്റെ പ്രേരണയനുസരിച്ച് പ്രവർത്തിക്കുന്നവരുടെ അടയാളം കൂടിയാണത്. പരിഹാസത്തിൽ നാം സ്ഥിരമായി തുടരുന്ന പക്ഷം സാത്താന്റെ പിടിയിൽ നാം അമർന്നു പോവുകയും ന്യായവിധി നമ്മെ പിന്തുടരുകയും ചെയ്യും. എന്ത് വില കൊടുക്കേണ്ടി വന്നാലും പരിഹാസശീലത്തിൽ നിന്ന് നാം വിടുതൽ പ്രാപിച്ചിരിക്കണം. എങ്ങനെയാണത് സാധിക്കുക? പ്രഥമവും പ്രധാനവുമായ കാര്യം, നീചവും ഗൂഢവും വൃത്തികെട്ടതുമായ ഈ തന്ത്രം നരകത്തിൽ നിന്ന് ഉത്ഭവിച്ചതാണെന്ന് വ്യക്തമായി നമുക്ക് കാണിച്ചു തരുന്നതിന് ദൈവീക പ്രകാശത്തെ അനുവദിക്കണം. തികച്ചും നിരുപദ്രവകരമായ ഒന്നാണിതെന്ന് നമ്മെ ബോധ്യപ്പെടുത്തുവാനുള്ള ശത്രുവിൻ്റെ ശ്രമത്തെ പരാജയപ്പെടുത്തണം. മുൾക്കിരീടധാരിയായ യേശുവിനെ സദാ ധ്യാനിക്കുന്നത് സഹായകരമായിരിക്കും. നമ്മുടെ പരിഹാസം വഴി രാജാതിരാജാവായ യേശുവിനോട് നാം ചെയ്തതോർത്ത് നമുക്കപ്പോൾ ലജ്ജ തോന്നും. ഈ പാപത്തെ വെറുത്ത് അതിനെതിരായി വിശ്വാസ പോരാട്ടം നടത്താതെ അതിൽ തന്നെ തുടർന്നു പോകുന്നവരെല്ലാം യേശുവിൻ്റെ ശത്രുക്കളുടെ ചേരിയിലാണ് ഉൾപ്പെടുക. ഓരോ പ്രത്യേക സന്ദർഭത്തിലും സത്യത്തിൻ്റെ ആത്മാവിൻ്റെ സഹായം നാം തേടണം. ചില ആളുകളുടെ കാര്യത്തിൽ വിപരീതാർത്ഥ പ്രയോഗം എന്ന പ്രതികരണം നാം എപ്പോഴും സ്വീകരിക്കാനിടയാകുന്നത് എന്താണെന്ന് പരിശുദ്ധാത്മാ സഹായത്തോടെ കണ്ടുപിടിക്കണം. അങ്ങനെ നമ്മുടെ ഉള്ളിലെ ദുഷ്ടതയുടെ തായ്വേര് നമുക്ക് വെളിപ്പെടുത്തി കിട്ടും. പലപ്പോഴും അത് അസൂയയോ പകയോ കയ്പായ ചിന്തകളോ ആയിരിക്കും. നമ്മുടെ വിജ്ഞാർത്ഥ പ്രയോഗങ്ങൾ പ്രതികാരത്തിൻ്റെ ആയുധങ്ങളാണെന്നും വരാം. പ്രതിയോഗിയുടെ മുഖത്ത് നോക്കി കാര്യങ്ങൾ തുറന്നു പറയാനുള്ള കഴിവില്ലായ്മ മൂലം ദുഷ്ടമായ ഉദ്ദേശത്തോടെ നാം അത് പ്രയോഗിക്കുകയായിരിക്കും. എന്നാൽ ദൈവവചനം നമ്മോട് പറയുന്നത് ശ്രദ്ധിക്കുക, മാനസാന്തരപ്പെടുവീൻ. നമ്മുടെ അടിസ്ഥാന പാപങ്ങളെപ്പറ്റി, നമ്മുടെ അസൂയയെയും കയ്പായ ചിന്തകളെയും പറ്റി അനുതപിക്കുക. ദൈവികമായ ദുഃഖം നമ്മളുണ്ടാകുമ്പോൾ നാം യേശുവിൻ്റെ അടുത്തേക്ക് ഓടിച്ചെല്ലുവാനിടയാകും. സാത്താനോട് നമ്മെ ബന്ധിക്കുന്ന പാപങ്ങളിൽ നിന്ന് യേശു നമ്മെ രക്ഷിക്കും. എന്തെന്നാൽ സാത്താൻ്റെ പ്രവൃത്തികളെ അഴിപ്പാനാണല്ലോ ദൈവപുത്രൻ പ്രത്യക്ഷനായത്. 1 യോഹന്നാൻ 3:8.
ആക്ഷേപമോ പരിഹാസമോ ഇല്ലാത്ത സ്നേഹത്തിൻ്റെ രാജ്യം സ്ഥാപിക്കുവാനാണ് യേശു വന്നത്. മുൾക്കിരീടം ധരിച്ച കർത്താവായി, ദൈവത്തിൻ്റെ കുഞ്ഞാടായി അവൻ നമ്മുടെ മുൻപാകെ നിൽക്കുന്നു. കുഞ്ഞാട് പരിഹസിക്കുന്നില്ല, പരിഹസിക്കപ്പെടുന്നതേയുള്ളൂ. ഈ ദൈവകുഞ്ഞാടിൻ്റെ പ്രതിരൂപം ധരിക്കാൻ വേണ്ടി നാം വീണ്ടെടുക്കപ്പെട്ടിരിക്കുന്നു. യേശുവിൻ്റെ ശിഷ്യന്മാരെന്ന നിലയിൽ പരിഹാസവും ആക്ഷേപവും അവൻ്റെ നാമത്തെ പ്രതി അനുഭവിക്കുവാൻ നാം സന്നദ്ധരാകണം. കാരണം ദാസൻ യജമാനേക്കാൾ വലിയവനല്ല. യോഹന്നാൻ്റെ സുവിശേഷം 13:16. അങ്ങനെ നാം പരിഹസിക്കുന്നതിനുള്ള ആഗ്രഹം എന്നേക്കുമായി ഉപേക്ഷിക്കും. നാം നമ്മുടെ ശത്രുക്കളെ അനുഗ്രഹിക്കുവാൻ പഠിക്കും. ആകയാൽ പരിഹാസം എന്ന പാപത്തിൻ്റെ പിന്നിൽ സാത്താനാണ് നിലകൊള്ളുന്നതെന്ന് നാം മനസ്സിലാക്കുക. അവൻ സമര സന്നദ്ധനായിട്ടാണ് നിൽക്കുന്നത്. എന്നാൽ യേശു നമ്മുടെ പക്ഷത്തുണ്ട്. അവനെപ്പോഴും വിജയിക്കുക തന്നെ ചെയ്യും. ആയതിനാൽ പരിഹാസത്തിൻ്റെ ആത്മാവിൽ നിന്ന് പരിശുദ്ധാത്മശക്തിയാൽ പൂർണ്ണമായ മോചനം പ്രാപിക്കുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. ക്രിസ്തുവിൽ നിങ്ങളുടെ എളിയ സഹോദരൻ ജോർജ് മാത്യു, പുതുപ്പള്ളി.